നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അച്ഛൻ്റെ റെസിപ്പീസാണ് നമ്മളുടെ മിക്ക വീഡിയോസിൻ്റെയും താഴെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സ്പെഷ്യലൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊക്കെ വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ പാകം ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒത്തിരി ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമ്മൾ നീട്ടി സമയമൊന്നും കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സ്പെഷ്യൽ ഉള്ളി സാമ്പാർ. നമസ്കാരം. കുറേ നാളായി ഒരു വീഡിയോയിലേക്കൊക്കെ വന്നിട്ട് പോവാം. എനിക്ക് വന്നിട്ട് ഒന്നൊന്നര കൊല്ലെങ്കിലും കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഓണക്കാലത്തെങ്ങ് വന്നു പോയതാണ്. അതിനുശേഷം വീടുകളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നു മുതൽ എല്ലാ ആഴ്ചയിലും ഒന്നല്ല രണ്ട് വിഭവങ്ങൾ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും വയ്ക്കുന്നത്, പ്രധാനമായിട്ടല്ല എന്ന് വയ്ക്കുന്ന സാധനം, ഒരു ഉള്ളി സാമ്പാറാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു വീടുകളിലെ ആവശ്യത്തിന് മാത്രത്തിനുള്ള സാമ്പാർ ഉണ്ടാക്കുന്നത് എന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമുക്കൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. ദോശ, ഇഡ്ഡലി, പൂരി, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം ഇവയ്ക്കൊക്കെ ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ ചോറിനും ഒഴിച്ച് ഉണ്ണാവുന്ന വളരെ രുചികരമായ ഒരു ഉള്ളി സാമ്പാർ. അപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഇതൊരു ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി, വാളൻപുളിയാണ് കേട്ടോ, വാളൻപുളി. പിന്നെ ഒരു കപ്പ് തമരപ്പരിപ്പ്, വറുത്തിടാനായിട്ട് കരിവേപ്പില, ഒരു കുറച്ച് മല്ലിയില, പിന്നെ ഉള്ളി സാമ്പാറിനുണ്ട് ഉള്ളി. ഇത് നല്ലോണം വൃത്തിയായിട്ട് കഴുകി എടുത്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് കണ്ട ചെറിയ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു എന്താ പറയുക, ശർക്കര ചീകി വെച്ചിരിക്കുന്നതാണ്. ഒരു ടീസ്പൂൺ ശർക്കര മതി, ചീകിയെടുത്ത് ശർക്കരയാണ് വേണ്ടത്. പിന്നെ മഞ്ഞപ്പൊടി, പച്ചമുളക്, ചുവന്ന മുളക്, ഇത് കുറച്ച് ജീരകമാണ്. ഇതൊരു അര സ്പൂൺ ജീരകം എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ വറുത്തിടാൻ വേണ്ടി വറവെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കടുക്, ഉലുവ, ഈ ഉലുവയും നമ്മൾ വറവെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. പൊടിക്കായമാണ്, പൊടിക്കായം ഒരു അര സ്പൂൺ കണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാം. വളരെ കുറച്ച്, ഒരു അര ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞാണ്. പിന്നെ സാമ്പാർ പൊടി. ഇത്ര വിഭവങ്ങളുള്ളൂ. വളരെ അധികം വിഭവങ്ങളൊന്നുമില്ല, അധികം ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ വയ്ക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ തുമരപ്പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ തുമരപ്പരിപ്പ്, ഒരു കപ്പ് തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. എത്ര വെള്ളം വേണമെന്ന് പറഞ്ഞത്? ആ തുമരപ്പരിപ്പ് ഇട്ടു നമ്മളതിനൊരു തുമര പരിപ്പ് മൂടിയ വെള്ളം മതി. അധികം വെള്ളമാണെന്നില്ല, പരിപ്പ് വേണമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമുക്ക് അതിലൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞത് തുമരപ്പരിപ്പ് പെട്ടെന്ന് വേവാനാണ്. കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ ലേശം വെളിച്ചെണ്ണ വയ്ക്കുന്ന നന്നായിരിക്കും. രണ്ട് തുള്ളി വെളിച്ചെണ്ണ, നമുക്കൊരു ഒരു വറ്റൽമുളക്, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കഷ്ണം വറ്റൽമുളക് ഇട്ടാൽ മതി, കടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വാളമ്പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. വാളമ്പുളി, അതെ, ശരിക്കും ഞാൻ അടിപ്പഴിയാം. കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇനി നമുക്ക് പതുക്കെ ഈ ഉള്ളി നമുക്ക് വഴറ്റാം. ഇതൊന്ന് വഴറ്റുന്നതാണ് നല്ല, ആദ്യം നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് പരിപ്പ് ചേർത്താൽ മതി. അങ്ങനെ പുളി ശരിക്കും അതിൽ പിടിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് ഇതിൻ്റെ അകത്തിട്ടും വേവിക്കാവുന്നതാണ്. പക്ഷേ ഉള്ളി ഒന്ന് വഴറ്റിയിട്ടാണെങ്കിൽ ഉള്ളി വേറെ വേറിട്ട് 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 നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വഴറ്റിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാം, ലൈറ്റ് ഫ്ലെയിം മതി. കുറച്ചെണ്ണ മതി. നമ്മൾ ഇഞ്ചി അര സ്പൂണേ ഉള്ളൂ, അങ്ങോട്ട് ഇടാം. നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിൻ്റെ പുളി നമുക്ക് ചേർക്കാം.
പുളി ചേർക്കുന്ന മുൻപായിട്ട് നമുക്ക് തക്കാളിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഈ ഉരുളി ചേർക്കണം, നല്ലോണം വേവേണ്ടതുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അതിനു മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ചേർക്കാം. അത് ഒരു എന്താ പറയുക, ഒരു അര സ്പൂണൊക്കെ ധാരാളം മതിയാവും. അര സ്പൂൺ മതിയാവും. നമ്മുടെ ശർക്കര അങ്ങനെ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേർക്കാം. ഇനി നമുക്കതിലേക്ക് സാമ്പാർ പൊടി ചേർക്കാം. അതിൽ രണ്ട് സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. രണ്ടര സ്പൂൺ, രണ്ടര ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം, തിളപ്പിക്കാം. നമ്മളതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഇനി ഉപ്പിടാം. ഉപ്പ് മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പരിപ്പൊരു മൂന്ന് വിസൽ കഴിഞ്ഞപ്പോൾ നമ്മളിൻ്റെ പരിപ്പിൻ്റെ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പരിപ്പ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ വരറ്റിയ സാധനങ്ങളെല്ലാം അത് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടോ നല്ലൊരു സ്മെല്ലാണ് വരിക. ഇനി നമുക്കിതിലേക്ക് ഈ പരിപ്പ് പൊടി ചേർക്കാം. പരിപ്പ് വാങ്ങുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. നല്ല തിക്ക്നെസ് ഉണ്ടാവും. ഇപ്പോൾ ജ്യൂസാക്കണം എന്നുള്ളൊരു ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജ്യൂസ് വേണം എന്നുള്ളവർക്ക് തിക്കായിട്ട് തന്നെ ഇടാം. നമ്മൾ രണ്ടര സ്പൂൺ സാമ്പാറോടാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഓക്കെയാണ്. നമ്മുടെ സാമ്പാറോട് തന്നെയാണ് കേട്ടോ. പഴയടം മോഹൻ നമ്പൂതിരി സുരുചി എന്നൊരു സാമ്പാറോട് നമ്മൾ മാർക്കറ്റിലുണ്ട്. ആ സാമ്പാറോടെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആകെ എന്താണുള്ളത്, തക്കാളിയുണ്ട്, മൂന്ന് നാലോ പച്ചമുളകുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ പരിപ്പും. ഉള്ളി സാമ്പാർ ഇത്രയേ ഉള്ളൂ. നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് തീകെടുത്തിട്ട് വറുത്തിടാം. ഓക്കെ, അപ്പോൾ നല്ലോണം തിളച്ചു. നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടോ. ഉള്ളി സാമ്പാർ റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ടാൽ മതി. ഇതാ എണ്ണ ശരിക്കും ചൂട്, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ജീരകമാണ് ഇടുക. ജീരകം മൂത്ത് വരുമ്പോഴേ തന്നെ നമ്മൾ ഉലുവ കൂടി ഇടുന്നു. അര സ്പൂൺ ഉലുവ മതി കേട്ടോ. അര സ്പൂൺ ഉലുവ മതി. മുളക് കരിയേറ്റ നമുക്ക് കടുക് തളിക്കാം. ഇതിൻ്റെ അകത്ത് എണ്ണ കുറച്ച് മതി. നമ്മുടെ എണ്ണ അത് ഇത്രയും ഉള്ള സാധനങ്ങൾ ഉള്ള കാരണം എണ്ണ കൂടുതൽ ഒഴിച്ചെന്നുള്ളേ ഉള്ളൂ. ആവശ്യമുള്ള എണ്ണ അതിൽ ചേർത്താൽ മതി. വലിയല എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി ചേർക്കാം.
ഇപ്പോൾ ഉള്ളി സാമ്പാറിൻ്റെ പരിപാടി ഓൾറെഡി കഴിഞ്ഞ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ വറവ് ഇട്ടു, എല്ലാം വറവും തീർത്ത് എല്ലാം ഫിനിഷ് ചെയ്തു. അങ്ങനെ ഉള്ളി സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നന്ദി.